നമസ്കാരം ഇന്ന് കരുനാരങ്ങ അച്ചാറാണ് വെക്കുന്നത് വെള്ളയായിട്ട് വെക്കുന്നത് അപ്പോഴത്തേക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കരുനാരങ്ങ ചെറുതായി അരിഞ്ഞ് ഉപ്പും മഞ്ഞളുപൊടിയും തിരുമ്മി വെച്ചിരിക്കുന്നു കാന്താരി വെളുത്തുള്ളി കാന്താരി എരിവിന് ആവശ്യത്തിന് എടുക്കുക വെളുത്തുള്ളി അഞ്ചെട്ടെണ്ണം അഞ്ചെട്ടല്ലി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായി അരിഞ്ഞത് ഉലുവ കാൽ സ്പൂണ് കറിവേപ്പില പിന്നെ കായം നല്ലെണ്ണ ചേർത്താണ് ഈ അച്ചാറ് ഉണ്ടാക്കുന്നത് ചീനച്ചട്ടി വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ രണ്ട് സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇടുക എടുത്തു വെച്ചിരിക്കുന്ന കാന്താരി വെളുത്തുള്ളി ഉലുവ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കരിവേപ്പില ഇത് ഇടുക നന്നായിട്ട് നല്ലെണ്ണയിട്ട് ഒന്ന് നോക്കട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിയും കടുക് ഉലുവ കരിവേപ്പില ഇത്ര വിട്ട് നന്നായി വെളുത്തിയെടുക്കുക സ്പൂൺ വിന്നാഗിരിയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുക അങ്ങനെ ചേർത്ത് കൊടുത്ത് വിന്നാഗിരി വറ്റിക്കഴിഞ്ഞാൽ ഇതിന് ശേഷം നാരങ്ങ ചേർക്കുകയാണെങ്കിൽ നാരങ്ങ പൂക്കാതിരിക്കും അച്ചാറിന് നല്ല പുളിയും നിലത്തിട്ടും ഈ സമയം നാരങ്ങ ചേർക്കും നാരങ്ങ ഉപ്പും മഞ്ഞൾപൊടി പുഴിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ അവത്തിലോട്ട് ചേർത്ത് കൊടുക്കും നല്ലോണം പഴുക്കുക നാരങ്ങയ്ക്കകത്ത് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല ആ നാരങ്ങയിൽ നിറങ്ങിയിട്ടുള്ള വെള്ളമാണ് ഇതാണുള്ളത് ഇനി നമുക്ക് ഇത്തിരി കായപ്പൊടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നാരങ്ങ കരുനാരങ്ങ അച്ചാർ റെഡിയായിരിക്കുന്നു ഇതാണ് കാന്താരിയുടെ ഒരു നല്ല ടേസ്റ്റാണ് ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം